എൽ ഡി എഫ് സർക്കാരിന് സി ബി ഐ എന്ന് കേട്ടാൽ ചെകുത്താൻ കുരിശ് കാണും പോലെയാണ്. സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ചില പ്രത്യേക കേസുകൾ സി ബി ഐ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി കോടികളാണ് കോടതികളിൽ ചെലവാക്കിയത്. ഈ കോടികൾ പൊതുഖജനാവിൽ നിന്നാണ് ചെലവാക്കിയത് എന്നത് മറ്റൊരു ദുഃഖസത്യമാണ്. ഈ സാഹചര്യത്തിൽ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയമെന്തിന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ സി ബി ഐയെ വിലക്കാൻ സി പി എം പൊളിറ്റ് ബ്യൂറോ കൂടി തീരുമാനമെടുത്ത വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് സി ബി ഐ വിലക്കുന്നത്? പൊതുഖജനാവിന് നഷ്ടം വരുത്തി സി ബി ഐക്ക് വിടാതിരിക്കുന്ന കേസുകൾ സി ബി ഐ അന്വേഷിച്ചാൽ ഖജനാവിന് എന്ത് അധിക ചിലവ് വരും എന്ന ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. എന്തായാലും ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പണ്ടൊരിക്കൽ സി ബി ഐ ചോദ്യം ചെയ്ത അനുഭവം പങ്കുവച്ച് ഒരു സി ബി ഐ മുൻ ഡയറക്ടറുടെ അനുഭവക്കുറിപ്പുകൾ പുറത്തു വരുന്നത്. മുൻ സി ബി ഐ ഡയറക്ടറായ ആർ കെ രാഘവൻ തൻ്റെ എ റോഡ് വെൽ ട്രാവൽഡ് എന്ന ആത്മകഥയിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. മോദിയെ ചോദ്യം ചെയ്ത സി ബി ഐയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവനായിരുന്നു അന്ന് ആർ കെ രാഘവൻ. 9 മണിക്കൂർ നീണ്ട മാരത്തൺ ചോദ്യം ചെയ്യലിൽ 100 ചോദ്യങ്ങളെയാണ് മോദി നേരിട്ടതെന്ന് രാഘവൻ വെളിപ്പെടുത്തുന്നു. രാഘവൻ പുസ്തകത്തിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രിവിലേജുകളും ഉണ്ടായിരുന്നെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകണമെന്ന് പ്രത്യേക ദൂതൻ വഴി ഞങ്ങൾ മോദിയെ അറിയിച്ചിരുന്നു. അല്ലാത്ത പക്ഷം മുഖ്യമന്ത്രിക്ക് സി ബി ഐ പ്രത്യേക പരിഗണന നൽകി എന്ന് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം എന്ന് ഞങ്ങൾ കരുതി. സി ബി ഐയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയ മോദി ഗാന്ധിനഗറിലെ എസ് ഐ ടി ഓഫീസിലേക്ക് നേരിട്ട് തന്നെ എത്തി. പിന്നീട് നടന്നത് 9 മണിക്കൂർ നീണ്ട മാരത്തൺ ചോദ്യം ചെയ്യലായിരുന്നു. ഞങ്ങളുടെ 100 ചോദ്യങ്ങൾക്കും വളരെ ക്ഷമയോടെ തന്നെ അദ്ദേഹം മറുപടി നൽകി. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ചോദ്യം ചെയ്യലിനിടെ ഒരു കപ്പ് ചായ കുടിക്കാൻ പോലും നരേന്ദ്രമോദി തയ്യാറായില്ല. വരുമ്പോൾ ഫ്ലാസ്കിൽ കൂടെ കരുതിയ ചൂടുവെള്ളം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. 9 മണിക്കൂറും വളരെ കൂളായ മോദിയെയാണ് തനിക്ക് കാണാൻ കഴിഞ്ഞതെന്നാണ് സഹപ്രവർത്തകനും ടീമംഗവുമായിരുന്ന അശോക് മൽഹോത്ര എന്നോട് പറഞ്ഞത്. ഒരു ചോദ്യം പോലും അവഗണിക്കാനോ ഉത്തരം പറയാതിരിക്കാനോ മോദി ശ്രമിച്ചില്ല. എന്നാൽ മോദിയെക്കാളും മൽഹോത്രയ്ക്കാണ് ഇടവേള ആവശ്യമായി വന്നത് എന്നതാണ് രസകരമായ കാര്യം. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണോ അതല്ല ഞങ്ങളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയിട്ടാണോ എന്നറിയില്ല, ഒരു ലഞ്ച് ബ്രേക്കിന് നരേന്ദ്രമോദി സമ്മതിച്ചു. അതായിരുന്നു ആ മനുഷ്യൻ്റെ ഊർജം എന്ന് പുസ്തകത്തിൽ ആർ കെ രാഘവൻ വിവരിക്കുന്നു. ദീർഘമായ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾക്കും ഒടുവിൽ 2012 സി ബി ഐ മോദിക്കും മറ്റ് 63 പേർക്കും ക്ലീൻ ചിറ്റ് നൽകി കേസ് അവസാനിപ്പിച്ചു. മോദിക്കെതിരെ കുറ്റം സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് സി ബി ഐ തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൽ കുറിച്ചത്. എന്നാൽ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിൻ്റെ പേരിൽ ആർ കെ രാഘവൻ വളരെയധികം അപമാനിക്കപ്പെട്ടിരുന്നു. നരേന്ദ്രമോദിക്കെതിരെ ഒരു തെളിവും ഉണ്ടായില്ല എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തലിന് മോദിയുടെ എതിരാളികളിൽ നിന്നും അനേകം അപമാനങ്ങൾ നേരിടേണ്ടി വന്നു. മോദിയെ കുറ്റവിമുക്തനാക്കിയ സി ബി ഐ റിപ്പോർട്ട് സംസ്ഥാനത്തും ഡൽഹിയിലുമുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളെ വളരെയധികം അസ്വസ്ഥനാക്കിയിരുന്നുവെന്ന് രാഘവൻ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. തുടർന്ന് അവരുടെ വിരോധം തന്നിലേക്ക് വഴിമാറിയെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ആർ കെ രാഘവൻ്റെ ഈ പുസ്തകം കേരളത്തിലെ സി പി എം നേതാക്കളൊന്ന് വാങ്ങി വായിക്കുന്നത് നന്നായിരിക്കും. മടിയിൽ കനമില്ലാത്ത സി പി എം എന്തിനാണ് ദേശീയ തലത്തിലുള്ള മുൻനിര അന്വേഷണ ഏജൻസിയെ ഭയക്കുന്നത്? സി പി എമ്മിൻ്റെ ഈ പ്രതിരോധം കാണുമ്പോൾ സി പി എമ്മിന് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടോ? സി പി എമ്മിന് ആരെയെങ്കിലും രക്ഷിക്കേണ്ടതായുണ്ടോ എന്ന ചോദ്യങ്ങൾ പ്രസക്തമാവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി.